അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു വണ്ടിയാണ്. വീണ്ടും ഒരു ലോ ബഡ്ജറ്റ് വണ്ടി കാണിച്ചാലോ. ഇത് നമ്മുടെ ഫോർഡിന്റെ ഫിഗോ ആണ്. ലേശം പഴയ മോഡല് പെട്രോൾ ആണല്ലേ. പെട്രോൾ വീണ്ടും ഒരു ഹ്യുണ്ടായിയുടെ വണ്ടി തന്നെയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള i20 അല്ലേ. i20 ഏതാ മോഡൽ? ഇത് 2016 മോഡല് 17 രജിസ്ട്രേഷൻ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ആസ്റ്റ ഓപ്ഷൻ. അതായത് സെഗ്മെന്റിലെ ഏറ്റവും ഫുൾ ഓട് വണ്ടി. അതെ അതെ. കുറച്ചധികം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ. അതിനകത്ത് SUV ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഹാച്ച്ബാക്ക് ഉണ്ട്. പിന്നെ ഈ കിടക്കുന്നതൊക്കെ ഉണ്ടോ, വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വെന്യൂ ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയില് പാവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പാവങ്ങാടുള്ള നമ്മുടെ ഓട്ടോവെഞ്ചറിലാണ്. നമ്മൾ ഇതിനു മുമ്പും ഇവിടുത്തെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കൂടുതലായിട്ടും വിൽക്കുന്നത്. അപ്പൊ ചിലപ്പോൾ വിലയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വില കൂടുതലാണെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അത് ഇവിടെ വന്നിട്ട് ഇവരോട് ഡയറക്ടറൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കൊക്കെ ആ വിലയും കാര്യങ്ങളൊക്കെ കുറച്ച് തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇവിടുത്തെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു യൂസ്ഡ് കാർ എടുക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ പാവങ്ങാടുള്ള ഓട്ടോവെഞ്ചറിൽ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാം നല്ല കിടിലം വണ്ടികളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അല്ലേ. നമ്മൾ കൂടുതലും ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കാണിക്കാറുള്ളത്. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ പാവങ്ങാടുള്ള ഓട്ടോവെഞ്ചറിൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് അർജുനാണ്. അർജുൻ ബ്രോ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണല്ലേ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ വണ്ടി ഒരു ഹ്യുണ്ടായിയുടെ ക്രെറ്റയാണ് കേട്ടോ. ക്രെറ്റ ഏതാ മോഡൽ? 2018 അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടല്ലേ. അതെ, ബാക്കിൽ ക്യാമറ സെൻസർ ഒക്കെ വരുന്നു. 2018 പറഞ്ഞല്ലോ. 2018 എത്ര ഓടിയിട്ടുണ്ട്? 2018 76,000 കിലോമീറ്റർ. 76,000 അല്ലേ. ഓക്കെ, എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ചെറിയ പെയിന്റിംഗ് വർക്ക് ഉണ്ട് എന്നല്ലാതെ വേറെ ആയിട്ടുള്ള റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ടല്ലേ ലേശം. അത് വണ്ടി നമ്മൾ ജസ്റ്റ് ഇപ്പോ ഇന്നലെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ക്ലീനിങ്ങിന്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓക്കെ. പിന്നെ എത്ര കിലോമീറ്റർ പറഞ്ഞേ? 76,000 അല്ലേ. അപ്പൊ ഡീസൽ ആണ്, 76,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 18 അപേക്ഷിച്ച് മോശമല്ലാണ്ട് ഓടിയിട്ടുണ്ടല്ലേ വണ്ടി. പിന്നെ ഡീസലാണ് അത്യാവശ്യം മൈലേജ്. ഇത് രണ്ട് എഞ്ചിനിൽ വരുന്നുണ്ട്, 1.6 വരുന്നുണ്ട്, 1.4 വരുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടി മൈലേജ് കൂടും. മൈലേജ് കൂടാതാണ്. ഏകദേശം ഒരു 18 കിട്ടും. കിട്ടും 18 കിട്ടും അല്ലേ. അപ്പൊ എന്തായാലും നല്ല ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടി എന്ന് പറയാൻ പറ്റും. ക്രെറ്റ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ പിന്നെ കൂടുതൽ വർണ്ണിക്കണ്ട. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു ആവറേജ് ഒരു 50-60% ടയറിന്റെ, ഒരു 10-15,000 കിലോമീറ്റർ കൂടും അല്ലേ. ഓക്കെ, ഇത് നമ്മളിപ്പോ എത്ര വില ചോദിക്കുന്നത്? ഇത് 10.80. 1,80,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. 2018 ഇങ്ങനെ ഒരു ഓപ്ഷൻ ആവുമ്പോ നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ് അല്ലേ. ആസ്കിംഗ് പ്രൈസ് ആണ് ചോദിച്ചത്. മാറ്റങ്ങൾ എന്തായാലും വരുത്തും. പിന്നെ ഈ കണ്ടീഷനിലല്ല വണ്ടി കൊടുക്കുന്ന സമയത്ത് മൊത്തം ക്ലീൻ ചെയ്ത്, അതായത് ഫുള്ള് പോറലൊക്കെ കളഞ്ഞ. ഈ 1,80,000 നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? 1,00,000 ഒരു 85-90% വരെ മാക്സിമം ലോൺ. ഏകദേശം എത്ര എമൗണ്ട് കിട്ടും? ഫസ്റ്റ് ഒരു 1.5 ആ ഒരു റേഞ്ചിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാം. കസ്റ്റമർ ബേസ്ഡ് ആട്ടോ വരിക. പ്രൊഫൈൽ അനുസരിച്ച് ഇരിക്കും. നിങ്ങൾ എടുക്കാൻ വരുന്ന നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ഒരു 1.5 ലക്ഷം രൂപ മിനിമം ബഡ്ജറ്റ് എന്തായാലും കാണണം. ബാക്കി പൈസ മാക്സിമം ലോണും തരും കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടിയും ഒരു SUV കാറ്റഗറിയിൽ വരുന്ന വണ്ടി തന്നെയാണ്. നിസാന്റെ ടെറാനോ ആണ് കേട്ടോ. ഡീസൽ ആണ്. ഇത് 1 ടൺ ആണോ? 1 ടൺ ആണ്. അപ്പൊ അത്യാവശ്യം നല്ല പവർ ഉള്ള ഒരു വണ്ടിയാണ്.
ഏകദേശം ഡീസൽ ആയതുകൊണ്ട് തന്നെ ഒരു 15-16 കിലോമീറ്റർ മൈലേജും കിട്ടും അല്ലേ? 16-17 റേഞ്ച് കിട്ടും. ബട്ടൺ സ്റ്റാർട്ട് വരുന്നതാണോ? അല്ല ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, മാനുവൽ ആണ്. എക്സ് വി പ്രീമിയം എന്ന് പറയുമ്പോൾ നോർമലി ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല അല്ലേ? ഓക്കെ, ഇത് അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ട്? കിലോമീറ്റർ 94 അല്ലേ? ജെനുവിൻ ആയിരിക്കും. ഹിസ്റ്ററിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, നമ്മൾ അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള വണ്ടികൾ എടുക്കലില്ല. കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു നിസാൻ ടെറാനോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ? ക്വാളിറ്റി നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു 75-80% ടയറും പറയാം. അത്യാവശ്യം നല്ല കട്ടയുള്ള ടയർ ഉണ്ട്. ഇത് നമ്മൾ എത്രയാ ചോദിക്കുന്ന വില? ഇത് 525. 525,000 രൂപ അല്ലേ? 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ, ഡീസൽ 110 ആണ്. 525,000 നെഗോഷ്യബിൾ ആണല്ലോ, നെഗോഷ്യബിൾ അല്ലേ? മാക്സിമം കുറച്ച് കൊടുക്കൂലേ? ഓക്കെ, ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഒരു 5 കയറുമോ? ഇത് 5 കയറൂല, ഇതൊരു 4-4.5 ഉള്ളിലായിട്ട് ആ റേഞ്ചിലേ കിട്ടുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും ഒരു 4-4.5 രൂപ നിങ്ങൾക്ക് ലോണ് കിട്ടും. ഒരു 10-75 രൂപേന്റെ ഉള്ളിൽ അല്ലേ? 75 രൂപയുടെ ഉള്ളിൽ കയ്യിൽ കണ്ടാൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു മോഡൽ വണ്ടി തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പുതിയ മോഡലിലുള്ള ഒരു എക്കോ സ്പോർട്ടും കൂടി കാണിച്ചു തരാം. ഏതാ ബ്രോ മോഡൽ? 18 മോഡൽ 19 രജിസ്ട്രേഷൻ. 18 മോഡൽ 19, അപ്പൊ ലാസ്റ്റ് വന്ന വണ്ടികളിൽ ഒരെണ്ണമാണ്. ഇത് സൺറൂഫ് ഒക്കെ വരുന്ന ടൈപ്പാണ് മോഡൽ. സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, റിയർ ക്യാമറ, സെൻസർ, വൈപ്പർ, അലോയ് വീൽസ് ഒക്കെ വരുന്നത്. മറ്റേ ടൈറ്റാനിയം പ്ലസ് ആണോ? ടൈറ്റാനിയം. 18 മോഡൽ 19 രജിസ്ട്രേഷനിലാണ് തമിഴിൽ ഇറങ്ങിയ ടൈറ്റാനിയം. ടൈറ്റാനിയം പ്ലസ് അല്ലേ? എയർ ബാഗ്, രണ്ട് എയർ ബാഗ് ഉണ്ടോ? ഓക്കെ, സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ടൈറ്റാനിയം പ്ലസ് ആകുമ്പോൾ ഒരു 6 എയർ ബാഗ്, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അലോയ് വീലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി അലോയ് വീലൊക്കെ കിടക്കുന്നുണ്ട്. ടയർ ആവറേജ് ആണല്ലേ? ടയർ ഒരു 70 അല്ല, കുറവാണ്. കുറവാണ്. അപ്പോൾ കാര്യമായിട്ട് ഓടാനില്ല കേട്ടോ. അത് എടുത്താൽ നിങ്ങൾ അത്യാവശ്യം ഒന്ന് മാറേണ്ടി വരും. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. നിലവിൽ സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ 97 ഡീസൽ ആയതുകൊണ്ട് തന്നെ ഒരു 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ? അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത്രയും വലിയൊരു വണ്ടി, നല്ല മൈലേജ് ഉള്ള വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ എത്ര വില ചോദിക്കുന്നത്? ഇത് 8-20. 820,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. ഇത് കറക്റ്റ് കമ്പനി സർവീസ്, ഒരു സർവീസ് പോലും പുറത്തുനിന്ന് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് ഫുൾ സർവീസ് കമ്പനി ചെയ്തതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. വില എത്ര? വില 8-20. 8-20. നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 7 വരെ ചെയ്യാം, 7 വരെ ചെയ്യാം. ഒരു 1-20 കൈ കണ്ടായിട്ടോ. ഉള്ളിൽ നിന്ന് ഞാൻ പറയുന്നത് പ്രൈസുകളൊക്കെ നെഗോഷ്യബിൾ ആണ്, അതുകൊണ്ടാണ് 8-20. ചിലപ്പോ ഒരു 7.5 വരെ കിട്ടും അല്ലേ? പിന്നെ എന്താ പറയാ, ഇപ്പൊ കമ്പനിയൊക്കെ നിർത്തി പോയപ്പോഴാണ് ആൾക്കാർക്ക് ഇതിന്റെ ഒരു വില മനസ്സിലാവുന്നത്. മാർക്കറ്റ് ഇപ്പൊ അധികം ആൾക്കാർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് കുറഞ്ഞ വെച്ചിട്ടാണ്. കാരണം വണ്ടിയുള്ള വണ്ടികളാണല്ലോ. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ആൾക്കാർ അറിയണത് ഇപ്പൊ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടെന്ന് മേടിക്കാൻ പോകുന്ന സമയത്ത് സെയിം സിറ്റുവേഷൻ ആണ്. ഇല്ല, എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാട്ടോ. കാര്യമായിട്ടുള്ള ഒരു കംപ്ലൈന്റുകളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത വണ്ടികളല്ലേ? ചെക്ക് ചെയ്ത വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാ സർവീസും കമ്പനി തന്നെ ചെയ്തത്. അപ്പൊ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പെട്രോൾ അല്ലേ? പെട്രോൾ ഉള്ള ഒരു റിക്സ് ആണ്. നല്ല വൃത്തി ഉണ്ടല്ലേ വണ്ടി? ഏതാ മോഡൽ? ഇത് 2010. 2010 മോഡൽ. 10 മോഡൽ. ഓക്കെ, 10 ആണെന്നൊന്നും കണ്ടാ പറയില്ല അല്ലേ? അത്യാവശ്യം ബോഡി വൈസ് ഒക്കെ കസ്റ്റമർ യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. ഇത് VXI ആണോ ZXI ആണോ? VXI. VXI അല്ലേ? അപ്പോൾ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരും, സെന്റർ ലോക്ക് വരും, ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തി ഉണ്ട് അല്ലേ? ഓക്കെ, ഈ പറഞ്ഞ പോലെ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല? ഒന്നും മാറിയില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ പുതിയ ടയർ ആണ്. ഫ്രണ്ട് 2 പുത്തൻ ടയർ ആണ്. ബാക്കിലെ ഒരു 60% കൂട്ടിയാതി. എന്തായാലും ഒരു കൊണ്ടുപോകുന്ന ഒരാൾ പെട്ടെന്ന് ഒന്നും ചെയ്യാം, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ സർവീസ് ഇപ്പൊ നല്ല കഴിഞ്ഞതാണ്. കമ്പനി നല്ല പുറത്താണ് കസ്റ്റമർ ചെയ്തത്. പിന്നെ പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ്. പുതിയ ബാറ്ററി, പുതിയ ക്ലച്ചും കാര്യങ്ങളൊക്കെ. എത്ര ഓടിയിട്ടുണ്ട്? 77,000. അത് ജെനുവിൻ ആണല്ലോ? ജെനുവിൻ ആണ്. കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്രണ്ട് 2 പുത്തൻ ടയർ. ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ഹെഡ്ലൈറ്റ് ഒക്കെ ആണെങ്കിലും കാര്യമായ ഫെയ്ഡൊന്നും ആയിട്ടില്ല കേട്ടോ. ബോഡി വൈസ് ആണെങ്കിലും നല്ല വൃത്തിയുള്ള ബോഡിയൊക്കെയാണ്. ഇത് നമ്മൾ എത്രയാണ് ചോദിക്കുന്ന വില? ഇത് 2,65. 2,65,000 രൂപ. ഓക്കെ, നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. ലോൺ കിട്ടൂല 2010. അതെ അതെ അതെ. എന്നാലും നമുക്ക് ഈ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ കിട്ടൂലേ? ഇല്ല, ലോൺ 2010 കിട്ടൂല. ഓക്കെ, 2,60 അല്ലേ പറഞ്ഞത്? 2,60 ആണ്. അപ്പൊ ലോണ് കാര്യം കുറച്ച് പാടായിരിക്കും. റെഡി ക്യാഷ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. നെഗോഷ്യബിൾ ആവൂലേ? ലോൺ ഇടുന്നതിൽ നല്ലത് അതാണ്. മാക്സിമം കുറയൂലേ?
മാക്സിമം കുറച്ച് കൊടുക്കണം. നമ്മളിപ്പോ എല്ലാ വണ്ടിന്റെയും പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ് പറഞ്ഞത്. അതിൽ ചെറിയ മാറ്റങ്ങൾ എന്തായാലും വരും. അപ്പൊ എന്തായാലും നിങ്ങൾ ഓൺ ടേബിൾ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ കുറച്ച് തരും കേട്ടോ. വീണ്ടും ഒരു ലോ ബഡ്ജറ്റ് വണ്ടി കാണിച്ചാലോ. ഇത് നമ്മുടെ ഫോർഡിന്റെ ഫിഗോ ആണ്. ലേശം പഴയ മോഡല് പെട്രോൾ ആണല്ലേ. പെട്രോൾ ഓക്കെ. ഇത് ഈ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ചെളി ലേശം ഇങ്ങനെ ഇത്ര ഇവിടെ വാഷ് ചെയ്തിട്ട് കാര്യമില്ല. പൊടിയും മഴയെല്ലാം കൂടി ഡെലിവറി സമയത്ത് നമ്മൾ കണ്ടീഷൻ ക്ലീൻ ആക്കിട്ട് കൊടുക്കുള്ളൂ അല്ലേ. ഏതാ മോഡൽ ഫിഗോ? ഇത് 2015 15 മോഡൽ. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 1 ലാക്ക്. 1 ലാക്ക് അല്ലേ. 15 മോഡലാണ്. അത്യാവശ്യം നല്ല മോഡൽ കൂടിയൊരു വണ്ടിയാണ് കേട്ടോ. പിന്നെ പെട്രോൾ ആണ്. ഏകദേശം ഒരു 12 മുതൽ 15 വരെ മൈലേജ് കിട്ടും. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലോ? ടയർ ഉണ്ട്, ടയർ പുതിയ ടയറാ. ഫ്രണ്ട് ബാക്ക് ലേശം കുറവാണ്. പിന്നെ ഫ്രണ്ട് രണ്ടും നല്ല പുതിയ ടയർ ഉണ്ട്. അതുപോലെ തന്നെ ബോഡി വൈസ് ഒക്കെ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് ശരിക്കും എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല സീറ്റ് കവർ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണുള്ളത് അല്ലേ. പെട്രോൾ എത്ര നമ്മള് ചോദിക്കുന്ന വില? ഇത് 2,35. 2,35,000 രൂപ. നെഗോഷ്യബിൾ ആണല്ലോ. മാക്സിമം കുറയ്ക്കൂലേ? ഓ, പിന്നെ ഇത് ലേശം എന്താ പറയാ പഴയ മോഡൽ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു വില കുറയണം. ഓൾറെഡി ഞാൻ പറഞ്ഞു ലോ ബഡ്ജറ്റ് ആണ്. അതേപോലെ തന്നെ ഒരു കംപ്ലൈന്റും വരാത്തൊരു എഞ്ചിൻ അല്ലേ പെട്രോൾ ആയതുകൊണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അടുത്തതായിട്ട് നല്ല റെഡ് കളറിലുള്ള ഒരു സെലേറിയോയും കൂടി കാണിച്ചു തരാം കേട്ടോ. സെലേറിയോ ഏതാ മോഡൽ? ഇത് 2018 മോഡൽ. BXI ഓട്ടോമാറ്റിക്. AMT അല്ലേ വണ്ടി? AMT വരുന്നതാണ് അല്ലേ. സിംഗിൾ ഓണർഷിപ്പ്, 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ. 2018 ആയതുകൊണ്ട് തന്നെ എത്ര ഓടിയിട്ടുണ്ടാവും? 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ അല്ലേ. ജെനുവിൻ ആയിരിക്കും? ജെനുവിൻ കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഫ്രണ്ടിൽ ചെറിയ റൈറ്റ് സൈഡ് ചെറിയ ഇമ്പാക്ട് വന്നിട്ട് ബോണ്ട് മാറിയിട്ടുണ്ട്. മേജർ ആയിട്ടുള്ളതല്ല, മേജർ ആയിട്ടുള്ളതാണെങ്കിലും ഗ്ലാസ് മാറേണ്ടി വരും. ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, ബോണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ അല്ലേ. കമ്പനി തന്നെയാണ് ഫുൾ വർക്കും കാര്യങ്ങളും എടുത്തത്. ശരിയുള്ള വണ്ടിയാണ്. ഓക്കെ. അത്യാവശ്യം ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി കണ്ടീഷൻ ആട്ടോ. ഒരു ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. അത് കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നത്. നമ്മള് വണ്ടി എടുത്തിട്ട് അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വാഷ് ചെയ്ത് ഉള്ളിൽ കയറ്റിയിട്ടതാണ്. അങ്ങനത്തെ വണ്ടികളാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറ്റിയിടും ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നല്ല വൃത്തിക്ക് തന്നെയാണ് ഉള്ളത്. ടയറൊക്കെ ആവറേജ് ആണല്ലേ. ഫ്രണ്ട് അത്യാവശ്യം മോശമല്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ബാക്കോട്ടോ കാര്യമായിട്ടുള്ള ആക്സിഡന്റ്. ഇത് ശരിക്കും BXI ആയതുകൊണ്ട് തന്നെ 4-ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ്, പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളും ക്യാമറയൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വണ്ടി അല്ലേ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ്. ഇത് നമ്മൾ എത്ര വില വെക്കുന്നത്? ഇത് 4,75. 4,75,000 രൂപ. നോർമലി ഈ ഒരു മോഡൽ വരുന്ന വണ്ടിക്ക് റേറ്റ് കുറവാണ്. 4,75 എന്ന് പറഞ്ഞാൽ എനിക്ക് നോർമലി 2018 VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 1 കിലോമീറ്റർ കാണുന്ന സമയത്ത് എങ്ങനെയായാലും നമുക്ക് ഒരു 5-5.5 ലക്ഷം രൂപയാണ് ആ ഒരു ഇമ്പാക്ട് ഉള്ളതിനെ കൊണ്ട് നമ്മൾ 4,75,000. പിന്നെ ബാക്കിയുള്ള ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. മാരുതി ആണ്, എല്ലാം കിട്ടും. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലും വണ്ടി ഇറങ്ങിയ സമയം മുതൽ ഇതുവരെയുള്ള എല്ലാ വർക്കുകളും കമ്പനി തന്നെ എടുത്തിട്ടുണ്ട്. പുറത്തൊന്നും എടുത്തിട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി കേട്ടോ. 4,75 ഒരു 4 ഒക്കെ ലോൺ കയറുമോ? 4 ലോൺ കയറും അല്ലേ. 75 രൂപ കയ്യിൽ വെക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ്. ടൗണിലേക്കൊക്കെ ഏറ്റവും അടിപൊളി സാധനം. അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 15 ഒക്കെ കിട്ടൂല്ലേ? 15 കിട്ടും അല്ലേ. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി ഒരു ഹ്യുണ്ടായി വെന്യു അല്ലേ. മോഡല് ഇത് 2021 മോഡല് SX എന്ന ഓപ്ഷൻ ആണ്. 2021 SX ആണല്ലേ. അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ തന്നെ പറയാം. ഇത് കഴിഞ്ഞിട്ട് ഒരു മോഡലും കൂടെ ഉണ്ട്, SX പ്ലസ് എന്ന് പറഞ്ഞ ഒരു മോഡലും കൂടെ. അതിൽ കാര്യമായ ഒരു വ്യത്യാസം വരുന്നുണ്ടോ? വ്യത്യാസം എന്ന് പറഞ്ഞാല് നമുക്ക് ബട്ടൺ ഷാർട്ട് വരും, ബാക്കിൽ വൈപ്പർ വരും. ഇതിന് ബട്ടൺ ഷാർട്ട് ഇല്ല അല്ലേ. ഇതിന് ബട്ടൺ ഷാർട്ട് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെന്തായാലും ഇത് 1 ലിറ്റർ ടർബോ ആണോ? 1 ലിറ്റർ ടർബോ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഇത് എത്ര ഓടിയിട്ടുണ്ട് ബ്രോ? ഇത് 10,000 കിലോമീറ്റർ. പെട്രോൾ ആണല്ലോ അല്ലേ. പെട്രോൾ. മോഡൽ ഏതാ പറഞ്ഞത്? 2021 മോഡൽ. ഓക്കെ. ആ ഒരു ക്വാളിറ്റി എന്തായാലും വണ്ടിയിലുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത്. ഇന്റീരിയറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ ആണ് കേട്ടോ. ശരിക്കും ആ ഒരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ ടോൺ AC, എല്ലാ സാധനവും വരും. ഇത് IMT ഒന്നും അല്ലല്ലോ? അല്ല, മാനുവലാണ്. മാനുവലാണ് അല്ലേ. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. വാറണ്ടി പെൻഡിംഗ് ഉണ്ട് കമ്പനി. നമുക്ക് വേണമെങ്കിൽ 5 വർഷം വരെ എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓപ്ഷനുണ്ട്. ഇത് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മൾ എത്ര വില വെക്കുന്നത്? ഇത് 10,25,000 രൂപ അല്ലേ.
പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ, അത്യാവശ്യം നല്ല റേറ്റിൽ കൊടുക്കൂലേ? ഓക്കെ, ഇതിന് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതൊരു 9 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. 9 ലക്ഷം വരെ ലോണും ചെയ്യാം. അപ്പൊ ഒരു 1.5 ലക്ഷം രൂപ കൈ കാണണം അല്ലേ? 1.5 ലക്ഷം രൂപ കണ്ടാൽ ശരിക്കും ഒരു പുത്തൻ പുതിയ കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള കണ്ടീഷൻ തന്നെയാണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടിയും ഒരു ഫാമിലി വണ്ടിയാണ് കേട്ടോ, ഒരു ചെറിയ വണ്ടി, സാൻഡ്രയാണ്. പിന്നെ നിലവിൽ ഇപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല അല്ലേ ബ്രോ? അപ്പോൾ ലൈറ്റിൻ്റെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം, അപ്പോൾ ബാക്ക് സൈഡിലേക്ക് കുറച്ച് ഇരുടാവാൻ സാധ്യതയുള്ളൂ. സാൻഡ്ര ഏതാ മോഡല്? 2019 മോഡല് സ്പോർട്സ്. 2019 മോഡൽ സ്പോർട്സ്. അത്യാവശ്യം ഫോർ ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. ഫോർ ഡോർ പവർ വിൻഡോ ഉണ്ട്, ബാക്കിൽ ക്യാമറ, ടച്ച് സ്ക്രീൻ, എല്ലാം ലാമ്പ് അല്ലേ? ഇത് കഴിഞ്ഞ തൊട്ടുള്ള ആസ്റ്റർ വരുന്നത്, ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള മോഡൽ. ഓക്കെ, അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടി. എല്ലാ ഫീച്ചറും ഉണ്ട്. ആ, എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ലൊന്നുമില്ല. മോഡൽ ഏതാ പറഞ്ഞത്? 2019 മോഡൽ. 19 മോഡൽ. എത്ര ഓണർഷിപ്പ്? 40,000 കിലോമീറ്റർ. ഓൾമോസ്റ്റ് ഒരു 18-ന്റെ ഉള്ളിൽ, 15-16 അല്ലേ ആ റേഞ്ചിൽ മൈലേജും കിട്ടും. ഇന്ത്യയിലൊക്കെ കമ്പനി സീറ്റ് ആണ്, പക്ഷെ ലേശം മോശമായിട്ടുണ്ട്. ഈ കളറ് സീറ്റ് വരുന്നത്, നിയോസിനും സ്റ്റാൻഡേർഡും ഒക്കെ ഇങ്ങനത്തെ ഒരു സീറ്റ് വരുന്നത് കുറച്ച് പെട്ടെന്ന് കറയാവും. അത് മാത്രമല്ല നമ്മുടെ ഈ വേർപ്പൊക്കെ പറ്റിയാൽ തന്നെ ചെളിയാവും. അപ്പൊ എന്തായാലും സീറ്റ് കവർ നിങ്ങളൊന്ന് എടുക്കുന്നവരൊന്ന് അടിച്ചിടണം, നമ്മൾ ചെയ്തു കൊടുക്കുവോ? നോക്കിയിട്ട് ചെയ്യാം. ചെയ്യാം അല്ലേ? ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കവർ മാത്രം ഇതിന്റെ അകത്ത് ഒരു ലേശം മോശം എന്ന് പറയാനുള്ളൂ. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഒരു 60% ടയർ ഉണ്ട് അല്ലേ? ഒരു 10-15 കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് ഓടാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞിട്ട് മാറിയ മതി. അപ്പൊ കൊണ്ടുവന്ന ഒരാൾ പെട്ടെന്ന് ഒരു പണി എടുക്കണ്ട. ഓക്കെ, ഇത് നമ്മൾ എത്രയാ ചോദിക്കുന്ന വില? ഇത് 4,60,000. 4,60,000 രൂപ. 2019 മോഡല്, 40,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ തന്നെ പറയാം. സിംഗിൾ ഓണർ ആണ്. അതെ, സർവീസ്. ഓക്കെ, വില എത്ര? 4,60,000. 4,60,000 രൂപ. ഒരു 4 ഒക്കെ ലോണ് കയറും. ഇതിന് 4 കയറാൻ പ്രയാസം അല്ലെ? ഒരു 3.75 ഒക്കെ എന്തായാലും കിട്ടും അല്ലേ? അപ്പൊ ഒരു ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു 1 ലക്ഷം രൂപയൊക്കെ കാണി വരും നിങ്ങൾ അല്ലേ? 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ കണ്ടാൽ എടുക്കാൻ പറ്റും. നമ്മള് പറയുമ്പോ ഇപ്പോഴും ഒരു ചെറിയ എമൗണ്ട് കൂട്ടി പറയണോ? അതെ അതെ. പിന്നെ ഈ പറയുന്ന ലോണുകളൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ഒരുറപ്പുമില്ല. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ട്രാക്ക് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം കിട്ടുള്ളൂ അല്ലേ? സിബിൽ സ്കോർ ഇപ്പോൾ സിബിൽ സ്കോർ കുറവാണെങ്കിലും വലിയ പ്രശ്നമില്ല, നമ്മൾ ചെയ്യും. ഓക്കെ, ഈ അടവ് പെൻഡിങ് ആയി ചെക്ക് ബൗൺസിങ് അങ്ങനത്തെ കേസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ആ, താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വീണ്ടും ഒരു ഹ്യുണ്ടായിയുടെ വണ്ടി തന്നെയാണ്, ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള i20 അല്ലേ? i20 ഏതാ മോഡല്? ഇത് 2016 മോഡല്, 17 രജിസ്ട്രേഷൻ. 16 മോഡൽ 17 രജിസ്ട്രേഷൻ, ആസ്റ്റ ഓപ്ഷൻ. അതായത് സെഗ്മെന്റിലെ ഏറ്റവും ഫുൾ ഓട് വണ്ടി. അതെ അതെ. ഇത് DRL ഒക്കെ വരുന്നുണ്ട്? ഇപ്പോൾ DRL വരുന്നുണ്ട്, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, കോർണറിംഗ് ലാമ്പ്, പിന്നെ ഫോഗ് ലാമ്പ്സ്, എല്ലാ സാധനവും വരും. സാധനം ഉണ്ട്. ഓക്കെ, അലോയ് വീൽസ് വരും, അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും. പുഷ് ബട്ടൺ നടക്കാൻ പറ്റില്ല, സ്പെയർ ബൈ വരും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും. ടയർ ഭാഗങ്ങളാണെങ്കിലും ഫ്രണ്ട് പുതിയ ടയറാണ് കേട്ടോ, രണ്ടും പുത്തൻ ടയറാണ്. ബാക്ക് ലേശ ആവറേജ് ആണ് അല്ലേ? ഒരു 60% ഒക്കെ കൂട്ടിയാൽ മതി. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 35,000 കിലോമീറ്റർ. 35,000 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. പിന്നെ i20 ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 12-13 കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളും. അതെ, നല്ല വെയിറ്റ് ഉള്ള വണ്ടിയല്ലേ? ഓടിക്കാനും നല്ല സ്മൂത്ത്, നല്ല സുഖമാണ്. പിന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ യാതൊരു കംപ്ലൈന്റും വരില്ല. അതായത് പ്രോപ്പർ ആയിട്ട് ഒന്ന് സർവീസ് ചെയ്ത് കൊടുത്താൽ മതി, കാര്യമായിട്ടുള്ള ഒരു പ്രശ്നവും വരാത്തൊരു എഞ്ചിനാണ്. ഇന്റീരിയറൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു കണ്ടീഷനിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സീറ്റ് കവർ. അത് കമ്പനി വന്ന സീറ്റ് ആണോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിലവിൽ നല്ല വൃത്തിക്കാണ് നിൽക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം, ചെളിയാവാതെ. ഇപ്പൊ സെക്കൻഡ് ഓണർ ആണ്, രണ്ടാൾക്കാരും നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയ വണ്ടിയാണ്. വണ്ടി കണ്ടാൽ തന്നെ. അതെ അതെ അതെ. ഒരു പോറൽ പോലും എവിടെയും പറയാനില്ല കേട്ടോ. എത്ര നമ്മൾ ചോദിക്കുന്ന പോലെ? ഇത് 6,30,000. 6,30,000 രൂപ. അത് നെഗോഷ്യബിൾ ആണല്ലോ. നെഗോഷ്യബിൾ ആണ്. മാക്സിമം കുറച്ച് തരൂലേ? ഓ, കുറച്ച് തരും. 6,30,000 നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? 6,30,000 നമുക്ക് ഒരു 5.5 വരെ ലോൺ ചെയ്യാം. 5.5 വരെ ലോണും ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 10-80,000, ഒരു 1 ലക്ഷം രൂപ തന്നെ നിങ്ങൾ പ്രതീക്ഷ കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ നിങ്ങൾ ഒരു 25,000 രൂപ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതെ അതെ, അതിന്റെ കാരണം ഇതാണ്, വേറെ ഒന്നുമല്ല. അതായത് എത്രത്തോളം നിങ്ങൾക്ക് ലോൺ കിട്ടും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ, താല്പര്യമുള്ളവർ. അടുത്തത് നമ്മുടെ മാരുതിയുടെ തന്നെ ഒരു ജനപ്രിയ വാഹനം അല്ലേ, വാഗണർ. ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നു ഒരുപാട് സെയിലായ ഒരു വണ്ടിയാണ്. ഓക്കെ, ഇത് ഏതാ മോഡൽ? 2010 മോഡലാണ്. ഓക്കെ, കണ്ട 10 ആണെന്നൊന്നും പറയില്ല കേട്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്.
ഇത് വി എക്സ് ആണോ? വി എക്സ് അല്ല, എൽ എക്സ്. അപ്പൊ ടു ഡോർ പവർ വിൻഡോ വരുള്ളൂ. ടു ഡോർ പവർ വിൻഡോ, എസി പവർ ഷെയറിംഗ് വരും. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പത്തായതുകൊണ്ട് തന്നെ എത്ര ഓടിയിട്ടുണ്ട്? 81,000 കിലോമീറ്റർ. അത് ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ അല്ലേ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ടയർ ഉണ്ട്. ബാക്കിൽ ലേശം കുറവാണ്, ഫ്രണ്ട് അത്യാവശ്യം ടയർ ഉണ്ട്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് ഇന്റീരിയറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ. മോശമല്ലാത്ത സീറ്റ് കയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മ്യൂസിക് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ എത്ര വില വയ്ക്കുന്നത്? ഇത് 240,000. 240,000 രൂപ. 2010 അല്ലേ. ഓക്കെ. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ. ഏകദേശം ഒരു 15 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടൂല്ലേ? 15 കിലോമീറ്റർ. 1000 cc സീരീസ് എഞ്ചിൻ വരുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും 240,000 ചോദിക്കുന്നത്. ലോൺ ഇടാൻ പറ്റോ? ലോൺ ഇടാൻ പറ്റില്ല, 2010 മോഡലല്ലേ. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അതിനേ സാധ്യതയുള്ളൂ ഞാൻ നോക്കിയിട്ട് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഇവിടെ ഒരു കിഡിലൻ എക്സ് വി പ്രീമിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലുള്ള പെട്രോൾ വണ്ടിയാണല്ലേ. മൈക്രോ 2016 മോഡല്, ഓട്ടോമാറ്റിക്കലി CVT ഫംഗ്ഷൻ, CVT വരുന്നതാണ്. ഓക്കെ. അപ്പൊ ലേശം മൈലേജ് കുറവായിരിക്കും, പക്ഷെ അടിപൊളി പെർഫോമൻസ് ആയിരിക്കും അല്ലേ. വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം. പിന്നെ ടയറൊക്കെ രണ്ട് ഫ്രണ്ടും ബാക്കും ഒരു ഏകദേശം 80% ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റ് കവർ. ഏതാ മോഡൽ പറഞ്ഞില്ലല്ലോ? 2016 മോഡൽ. 16 സിംഗിൾ ഓണർഷിപ്പ്, 56,000 കിലോമീറ്റർ, 5,000. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. വേറെ ആക്സിഡന്റ് ഇല്ല, പക്ഷെ മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. അലോയ്വീല് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ. 2016 മൈക്രയിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. സംഭവം എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിന്റെ കളർ ആണെങ്കിലും മൊത്തത്തിൽ ഭയങ്കര വൃത്തിയുണ്ട്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 12-13 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, ട്രാഫിക്കിലേക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടിയാണ് പറയാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ വണ്ടിയാണ്, എവിടെ വേണേലും പാർക്ക് ചെയ്യാം, ലാഗും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും എത്ര നമ്മൾ വില വയ്ക്കുന്നത്? 560,000. 2016 ആണ് കേട്ടോ. പിന്നെ എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക്? ഇതൊരു 4.5 വരെ. 4.5 വരെ ചെയ്യാം. എന്തായാലും ഒരു 1,00,000 രൂപയൊക്കെ കൈ കാണണം അല്ലേ. 1,00,000 രൂപ കൈ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളി വണ്ടിയാണ് കേട്ടോ. കുറച്ച് പഴയ മോഡലുള്ള ഒരു i20 ആണ് കേട്ടോ. i20 ഡീസൽ ആണ്. ഏതാ മോഡൽ? 2013 മോഡൽ മാഗ്ന. 2013 മാഗ്ന. ഫോട്ടോ വിൻഡോ വരുന്നല്ലേ? ഫോട്ടോ വിൻഡോ, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ഒക്കെ വരുന്നതാണ് അല്ലേ. ബാക്കിൽ സെൻസർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,10,000 കിലോമീറ്റർ. 1,10. 2013 1,10 വലിയൊരു ഓട്ടം പറയാനില്ല അല്ലേ. ഡീസൽ വണ്ടി അല്ല, ഡീസൽ ആണ് ഓടണമെന്നാണ് പറയാ. അതെ അതെ. പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറൊക്കെ ആവറേജ് ഉള്ളൂ അല്ലേ? ആവറേജ് കണ്ടീഷൻ കുറവാണ് എന്തായാലും. അപ്പൊ നിങ്ങൾ എന്തായാലും എടുത്തിട്ടൊന്ന് മാറേണ്ടി വരും. ചെറിയ വണ്ടികളാവുന്ന സമയത്ത് ഈ ലോ ബഡ്ജറ്റ് ആവുമ്പോൾ നമ്മൾ അങ്ങനെ അതിന്റെ മുകളിൽ വലിയ പൈസ ഇറക്കൂല അല്ലേ. ഇതൊക്കെ മെക്കാനിക്കലി കാര്യങ്ങളൊക്കെ ഫിറ്റ് ആയിരിക്കും അല്ലേ. രംഗത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വർക്ക് ഉണ്ടാവും. ഇന്റീരിയറൊക്കെ ആണെങ്കിൽ നല്ല കിഡിലൻ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്റീരിയറൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി കണ്ടീഷൻ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇൻബിൽഡ് സിസ്റ്റം വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരും. അന്നത്തെ ഒരു രാജാവ് തന്നെ പറയാൻ പറ്റുന്ന ഒരു വണ്ടി ഇല്ലേ. സെന്റർ ലോക്കും എല്ലാ സാധനവും ഉണ്ട്. അത്യാവശ്യം ഒരു 20 above മൈലേജും കിട്ടും. 1.4 20 above ഒക്കെ കിട്ടും. മൈലേജ് കിട്ടും. മഴ ചാറുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ച് സ്പീഡ് പറഞ്ഞോളാം. എത്ര നമ്മുടെ വില? ഇത് 340,000. 340,000 രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. മാക്സിമം കുറച്ച് കൊടുക്കൂലേ? ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഓട്ടോവെഞ്ചർ, അതായത് നമ്മുടെ പാവങ്ങാടുള്ള ഓട്ടോവെഞ്ചറിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഒരു 1-2 വണ്ടികൾ കൂടി നിങ്ങളെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഒരു രക്ഷയില്ലാത്ത മഴയുണ്ടോ? മഴ കുറയുന്ന ഒരു ഇത് തോന്നുന്നില്ല അല്ലേ. ഭയങ്കര മഴ. നമ്മൾ തുടങ്ങിയപ്പോ ഒരു മഴയാണ്. അപ്പൊ എന്തായാലും ഏതെങ്കിലും കൂടുതൽ വാഹനങ്ങളുടെ, അതായത് ഇപ്പൊ നമ്മൾ കാണിച്ച വണ്ടികൾ ഇനി ഇവിടെ കാണിക്കാൻ കഴിയാതെ പോയ വണ്ടികളുടെ ഒക്കെ ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ വാട്സപ്പിലൊക്കെ ചെയ്തു. കാറ്റലോഗ് ഉണ്ട്, മൊത്തം വണ്ടിയുള്ള സ്റ്റോക്കുള്ള കാറ്റലോഗ് ഉണ്ട്. എല്ലാം അയച്ചു കൊടുക്കും അല്ലേ. ഡീറ്റെയിൽസ് ഉണ്ടാവും, ഫോട്ടോസും കിലോമീറ്റേഴ്സും കാര്യങ്ങളെല്ലാം അതിൻ്റെ അതിൽ എല്ലാം ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ എന്തായാലും കൂടുതൽ വേണമെങ്കിൽ ഒന്ന് അർജുനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇവരുടെ ഒരു അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ അല്ലേ, അടുത്ത കുറച്ചധികം വണ്ടികൾ വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ.